ചിത്ര പോയതിനു ശേഷം മുരളി ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടന്നില്ല അവൾ മരിച്ചു പോകാൻ അവനാണ് കാരണമെന്നുള്ള കുറ്റബോധമായിരുന്നു അവനെ അത് അവനെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചു പക്ഷേ ചിത്രയുടെ അമ്മ അവർക്ക് എന്തു പറ്റിയെന്നോ എവിടെയാണെന്നോ അറിയില്ല ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഒരു അനാഥ ശവത്തെ അടക്കം ചെയ്ത സ്ഥലം കാണിച്ചു കൊടുത്ത് ചിത്രയുടെ അമ്മ മരിച്ചെന്ന് വരുത്തി തീർത്ത് മുരളിയെ അത് വിശ്വസിപ്പിച്ചു അവനും അത് വിശ്വസിച്ചു ചിത്ര മരിക്കുന്നതിനു മുമ്പ് ചത്താലും നിന്നെ വിടില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു പറഞ്ഞത് സത്യമാക്കാൻ ആത്മാവായി വന്നിരിക്കുക ആ ആത്മാവാണ് നമ്മളെ ഇട്ട് വട്ടം കറക്കുന്നത് ഒന്നും അറിയാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഇതുവരെ നമുക്കിത് കണ്ടെത്താനായില്ല ഒരു സാധാരണ പാവം പിടിച്ച പെണ്ണ് ജീവനുള്ളപ്പോഴും ശരി മരിച്ചതിനു ശേഷവും ശരി നമ്മളെ അവൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും മുരളിയുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ പാവം പിടിച്ച പൗർണമിയെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കാതിരുന്നത് ഒരുപക്ഷേ അവൾക്കുള്ളിലും മറ്റൊരു ചിത്രം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അതിനാ നിന്നെ വരുത്തിയത് അമ്മായി എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് യക്ഷിയൊന്നുമല്ല മുരളിയേട്ടന് മാത്രം എനിക്ക് വേണ്ടത് അതിനുവേണ്ടി ചിത്രയുടെ ആത്മാവിനോട് പോലും ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ തയ്യാറാ നല്ലത് മോളെ ചിത്രയുടെ ആത്മാവാണ് ഇതിന് പുറകിലെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു ധൈര്യം വന്നു ആ ആത്മാവിനെ നശിപ്പിക്കാൻ നമുക്കൊത്തിരിയൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ നമ്മൾ തന്നെയായിരിക്കും ജയിക്കുന്നത് ശരി സമയം ഒത്തിരിയായിരിക്കുന്നു മരുന്നിന്റെ പവറൊക്കെ കുറഞ്ഞ് മറ്റുള്ളവരൊക്കെ എഴുന്നേക്കാൻ തുടങ്ങും അതിനുമുമ്പ് എല്ലാവരും പോയി കിടന്നു ഇവിടെ നടന്നതൊന്നും ഒരക്ഷരം ആരോടും പറയരുത് ഇത് നമുക്കുള്ളിൽ തന്നെ ഇരിക്കണം എന്നാ വരൂ ആ